ഹായ് ഫ്രണ്ട്സ്, ബി എൻ കെ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ്. കോഴിച്ചോറ്, അതായത് ഒരു 3/4 കിലോളം കോഴി വെച്ച് നമ്മൾ ചോറ് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് കോഴിച്ചോറ്. അത് നമ്മൾ രണ്ട് പാത്രത്തിൽ വെക്കാണ്ട് ഒറ്റ പാത്രത്തിൽ വെക്കാൻ പറ്റണ ഒരു സൂത്രമാണ്. അല്ലെങ്കിൽ രണ്ട് പാത്രം ചിലവാണ്, രണ്ട് തീ വേണം, ഗ്യാസ് വേണം, എല്ലാത്തിനും ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ നമ്മൾ ഒരു 5 ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല എല്ലാം കൂട്ടി സവോള മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ അതിൽ ആ മേടിച്ച് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇടുക. അതിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെക്കുന്നു. അതൊരു 10 മിനിറ്റോളം നമ്മളതിൽ എന്താണ് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം കോഴി വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിലേക്കാണ് ഇനി ഇത് ഇടാൻ പോകുന്നത്. അത് മിക്സ് ചെയ്ത് വയ്ക്കാമാണ്. 10 മിനിറ്റ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഉരുളിയിലാണ് മിക്സ് ചെയ്യുന്നത്, നമ്മളത് കുക്കറിലേക്ക് ആക്കും. നമ്മൾ ഇതിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ. വെക്കാൻ പറ്റും, സമയമെടുക്കും. ഇത് ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിലൊക്കെ വീട്ടുകാർ മാത്രമുള്ള സമയത്തോ ആരെയും വയറ് പറ്റുന്ന ആര് വരുന്ന സമയത്തോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാ ഗുണങ്ങളും ഇതിൽ നിന്ന് നഷ്ടപ്പെടാതെ നമുക്ക് ആരോഗ്യത്തിന് പറ്റുന്ന നല്ല സാധനമാണ്. അപ്പോൾ അരി വേണമെങ്കിൽ, ഏത് അരി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ റേഷൻ അരിയാണ് ഉപയോഗിക്കുന്നത്. ഉഴുക്കലരി, വെള്ളരി ഇല്ലേ, നമ്മൾ കുക്കറിലേക്ക് ഇറച്ചിടുക. അതിന് ശേഷം എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചേണ അരി എടുക്കുക. പാത്രം കഴുകി ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ആ 4 ഗ്ലാസ് അരി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ആ അരി ഏത് ഗ്ലാസ്സിലെടുത്തതെന്ന് വെച്ചാൽ ആ ഗ്ലാസ്സിൽ തന്നെ അരി അളന്ന് എടുത്ത ഗ്ലാസ്സിൽ തന്നെ അതിൽ തന്നെ വെള്ളം 5.5 ഗ്ലാസ് വെള്ളമാണ്. 4 ഗ്ലാസ്സിന് 5.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ കുക്കർ അടച്ച് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. ഒരു 3-4 വിസിൽ മതി. അവരവരുടെ കുക്കറിനനുസരിച്ച് വിസലിൻ്റെ എണ്ണവും വെള്ളത്തിൻ്റെ അളവും അരിയുടെ നോക്കി ക്വാണ്ടിറ്റി നോക്കി വേണം വെള്ളമൊഴിക്കാനായാലും എല്ലാം ചെയ്യാനായിട്ടോ. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ 3-4 വിസിൽ മതി. 4 വിസിൽ മതി ഈ കുക്കറിൽ. ഇത് 3 ലിറ്ററിൻ്റെ കുക്കറാണ്. ഞങ്ങൾ അങ്ങനെ നമ്മുടെ കോഴിച്ചോറ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ആവി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സർവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ട്. നമ്മൾ വേണ്ട, നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. ഓക്കെ, എല്ലാ എനർജി അതിലുണ്ടാവും കേട്ടോ. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, കുക്കറിൽ നിന്നൊന്നും പോവില്ല. കാര്യം കുക്കറിൽ വെക്കുന്നത് ശരീരത്തിന് നല്ലതല്ല, എന്നാലും നമ്മൾ കാണിക്കാൻ വേണ്ടി വെച്ചത് മാത്രം. മൺകലം അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ പ്ലേറ്റിലേക്ക് നമ്മളൊന്ന് പകർത്തി സെർവ് ചെയ്യാൻ, ഒരു കളർഫുള്ളാക്കാൻ വേണ്ടി പ്ലേറ്റിലേക്ക് പകർത്തിയിട്ട് നമ്മൾ അതിനൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഒരു കളർഫുള്ളിന് വേണ്ടി മല്ലിയില, പുതിയനില, കശുണ്ടിപ്പരിപ്പ്, പിന്നെ എന്താ പറയുക, ചെറി, ഈ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മളൊരു അടിപൊളി കളർഫുള്ളാക്കിയിട്ടുണ്ട്.
അപ്പം നമ്മൾ പറയണേല് വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മളിതിങ്ങനെ റെക്കോർഡിങ് ചെയ്തത്തെ ആളാണ്. നമ്മൾ സാധാരണ ഒരു ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് വലിയ